നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്കും പാകിസ്ഥാനും സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ പാകിസ്ഥാനിലേക്കുള്ള ട്രെയിൻ കിട്ടാതെ നിരാശരായി പോയവരുടെ പിൻതലമുറക്കാർ ഇന്നുമുണ്ട് ഇന്ത്യയിൽ പ്രത്യേകിച്ചും കേരളത്തിൽ എല്ലാവരും ഒന്നുമല്ല കേട്ടോ ചില മനസ്ഥിതിയുള്ളവർ അവർക്കിതാ ഒരു സുവർണ അവസരം കൂടെ വന്നിരിക്കുകയാണ് അന്ന് പാകിസ്ഥാനിൽ പോവാൻ പറ്റാത്തവർക്ക് ഇന്ന് അഫ്ഗാനിൽ പോകാനുള്ള ഒരു സുവർണ അവസരമാണ് അവരൊക്കെ വിശ്വസിക്കുന്ന പോലെ അവരുടെ മത നിയമം അനുസരിച്ച് താലിബാൻ്റെ സമത്വ സുന്ദരമായിട്ടുള്ള ഒരു രാജ്യം ഇതാ അഫ്ഗാനിസ്ഥാനിൽ അവർ രൂപീകരിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങളിവിടെ കടന്ന് ഈ നിങ്ങൾ തന്നെ പറയുന്നത് പോലെ ഈ ചാണക സംഘികൾ അല്ലെങ്കിൽ മോദിയും ബി ജെ പിയും ഒക്കെ ഈ ഭരിക്കുന്ന ഈ മോശപ്പെട്ട ഈ രാജ്യത്ത് കിടന്ന് നരകിക്കേണ്ടവരല്ല നിങ്ങൾ ഇപ്പോഴാണെങ്കിൽ ഒരു രൂപ പോലും ചെലവില്ലാതെ നിങ്ങൾക്ക് അഫ്ഗാനിസ്ഥാനിൽ പോകുകയും ചെയ്യാം അതെങ്ങനെയാണെന്നല്ലേ കുറച്ച് ഇന്ത്യക്കാർ അഫ്ഗാനിസ്ഥാനിൽ കുടുങ്ങിക്കിടപ്പുണ്ട് എന്തായാലും അവരെ ഇങ്ങോട്ട് തിരിച്ചെത്തിക്കാൻ വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് ഇവിടെ നിന്ന് വിമാനങ്ങൾ അയക്കുന്നുമുണ്ട് ആ വിമാനങ്ങളൊക്കെ അങ്ങോട്ട് പോകുന്നത് ഏറെക്കുറെ കാലിയടിച്ചിട്ടാണ് അപ്പോൾ ആ വിമാനങ്ങളിൽ കയറി കയറിപ്പോകാമെങ്കിൽ നിങ്ങൾക്ക് വളരെ സൗജന്യമായിട്ട് തന്നെ നിങ്ങളുടെ വാഗ്ദത്ത ഭൂമിയിൽ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ളൊരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും വെറുതെ എന്തിനാണ് ഇവിടെ കിടന്നിട്ട് സോഷ്യൽ മീഡിയയിൽ കയറി സ്വന്തം ഐ പോലുമല്ല അന്യ മതസ്ഥരുടെ പേര് തോന്നിക്കത്തക്ക രീതിയിലുള്ള ക്രിസ്ത്യൻ ഐ ഹിന്ദു ഐ ഡിയിലുമൊക്കെ കയറി സോഷ്യൽ മീഡിയയിലും സമൂഹത്തിലുമൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കി ഏതൊരു കാര്യത്തിലും രാഷ്ട്രീയവും മതപരവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുത്തിക്കേറ്റി സമൂഹത്തിൽ അസന്തുഷ്ടിയും അക്രമവാസനയുമൊക്കെ ഇങ്ങനെ പ്രകടിപ്പിച്ച് പ്രചരിപ്പിച്ച് എന്തിനാണ് വെറുതെ ഇവിടെ കിടന്ന നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്നത് നിങ്ങളുടെ ആ സമത്വ സുന്ദരമായിട്ടുള്ള മത നിയമത്തിൽ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കിത്താബിൽ പറഞ്ഞിട്ടുള്ള പ്രകാരമുള്ള ജീവിതമാണ് അഫ്ഗാനിസ്ഥാനിൽ കിട്ടുന്നത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ താലിബാൻ അനുകൂലികളെ നിങ്ങളോടാണ് ഇത് ഒരു സമുദായത്തിനെ അടച്ചു പറയുന്നതല്ല വളരെ ചുരുക്കം ആ സമുദായത്തിൽപ്പെട്ട വളരെ ചുരുക്കം ആളുകൾ ഇന്ന് പ്രകടമായിട്ട് തന്നെ താലിബാനെ അനുകൂലിച്ചു അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ തുറന്നു പറയേണ്ടി വരുന്നത് അവരോടാണ് പറയുന്നത് എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഇവിടെ കിടന്ന് നശിപ്പിക്കുന്നത് ദാ കയറി പൊക്കോളു ഇപ്പോൾ ഇത് മറ്റൊരവസരമാണ് ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതുപോലൊരവസരം കിട്ടിയെന്ന് വരില്ല ഇപ്പോഴാവുമ്പോൾ സൗജന്യമായിട്ട് അവിടെ കൊണ്ട് എത്തിച്ചു തരും എന്താ ഒരു കൈ നോക്കുന്നു വലിയ വർത്തമാനം പറയുകയും ചെയ്യും എന്നാൽ ഈ ഭാരതത്തിൽ നിന്ന് പോവാൻ ഒട്ട് താല്പര്യമില്ലതാനും അതെന്താണ് ഹേ അങ്ങനെ ഇനി നിങ്ങൾക്ക് സന്തോഷം തരുന്ന മറ്റൊരു വാർത്ത കൂടെ ഇതിനൊപ്പം ചേർത്ത് പറയാം ഇന്ത്യയിൽ നൂറിന് മുകളിലാണ് പെട്രോളിൻ്റെ വില അഫ്ഗാനിസ്ഥാനിൽ അൻപത്തിയെട്ട് രൂപയുള്ളൂ ഇപ്പോൾ സന്തോഷമായില്ലേ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സുറപ്പിച്ച് അങ്ങോട്ടേക്ക് പോകാൻ ഒന്ന് തയ്യാറായിരുന്നെങ്കിൽ മറ്റുള്ളവർക്കെങ്കിലും ഈ രാജ്യത്ത് സമാധാനമായിട്ട് കഴിയാമായിരുന്നു അത്രമാത്രം സഹി ഘട്ട കൊണ്ട് മാത്രം പറയുന്നതാണ് ഇവിടെ കിടന്ന് താലിബാന് ജൈവ് വിളിക്കുകയും താലിബാനെ സപ്പോർട്ട് ചെയ്യുകയും താലിബാനെ വെള്ളപൂശുകയും ചെയ്യുന്നവരോട് തന്നെയാണ് പറഞ്ഞത് കയറിപ്പോയിക്കോളൂ നിങ്ങളെ ആരും തടയില്ല വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്